പ്രിയമുള്ളവരെ, അങ്ങാടിയിലൂടെ നടക്കുമ്പോഴാണ് പെട്ടെന്ന് മഴ പെയ്തത്. ചെറിയ തുള്ളികളല്ല, വലിയ തുള്ളികൾ ശക്തിയിൽ പെയ്തു. ഭാഗ്യത്തിന് എൻ്റെ കയ്യിൽ കുടയും മഴത്തൊപ്പിയുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്, കുടയും തൊപ്പിയും കാറിലാണ് വെച്ചത്. കാറ് നിർത്തിയിട്ടത് കുറേ ദൂരെയും കനത്ത മഴയിലൂടെ ഞാൻ ഓടി. നന്നായി നനഞ്ഞു കുതിർന്നു. ആ ഓട്ടം കൊണ്ട് പക്ഷേ എനിക്കൊരു ഗുണമുണ്ടായി. എന്താണെന്നറിയോ? അതൊരു ചിന്തയാണ്. ആ ചിന്ത എൻ്റെ പിറകെ തന്നെ കൂടിയിട്ടുണ്ട്. പടച്ചോൻ്റെ സന്ദേശത്തെ ഞാനിങ്ങനെ പിന്നെയും പിന്നെയും ആലോചിക്കുകയായിരുന്നു. അവന് നമ്മുടെ നേരെ മഴയും കാറ്റും കൊടുങ്കാറ്റുമൊക്കെ പറഞ്ഞയക്കുന്നു. നമ്മളൊട്ടും വിചാരിക്കാത്ത നേരത്ത് പ്രതിസന്ധികളുടെ കനത്ത തുള്ളികൾ വന്നു വീഴുന്നു. എന്നാലോ, അതൊക്കെ കൂളായിട്ട് നേരിടാനുള്ള ആന്തരിക ബലം നേരത്തെ തന്നിട്ടുണ്ട്. പക്ഷേ ആ ബലവും കരുത്തുമൊക്കെ നമ്മളെവിടെയോ വെച്ചിട്ട് പോരും. ആവശ്യമുള്ള നേരത്ത് ഉപയോഗിക്കാൻ കഴിയാതെ മറന്നുവെക്കും. മഴയിൽ കുതിർന്ന് കുടയെടുക്കാനോടിയ എന്നെ പോലെ തന്നെയല്ലേ എല്ലാ മനുഷ്യരും? ആത്മവിശ്വാസവും ആന്തരിക ശക്തിയും സ്വന്തം ഉള്ളിൽ ഇങ്ങനെ പൂട്ടിയിടും. തുറക്കാനുള്ള താക്കോല് കണ്ടെത്തുമ്പോഴേക്ക് നനയാനുള്ളതൊക്കെ നനഞ്ഞിട്ടുണ്ടാവും. വന്നു പെയ്ത വിപത്തിലൊക്കെ വീണു പോയിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങളോട് എനിക്കൊന്നേ പറയാനുള്ളൂ, എപ്പോഴും റെഡിയായിരിക്കുക. വിപത്തുകളെ നേരിടാനുള്ള ആയുധങ്ങൾ അരയിൽ തന്നെ കരുതുക. ഇറാനിയൻ നോവലിസ്റ്റ് അരാഷ് ഹിജാസി എഴുതിയ ഒരു കത്തിലെ വരികളാണിത്. കത്ത് കിട്ടിയത് ഏറ്റവും ഇഷ്ടപ്പെട്ട എഴുത്തുകാരൻ പൗലോ കൊയ്ലോയുടെ കയ്യിലാണ്. ഇദ്ദേഹം ഇപ്പം അറിഞ്ഞത് ശരിയല്ലേ? താങ്ങാവുന്ന നുഖങ്ങളല്ലേ പഠിച്ചവൻ നമ്മുടെ ചുമലിലേക്ക് വെച്ച് തന്നിട്ടുള്ളൂ. അളവൊന്നും നോക്കാതെ ഒരു നുഖം ഉണ്ടാക്കിയിട്ട് കാളയുടെ കഴുത്തിലേക്ക് അമർത്തി വെക്കുന്നയാള് സ്നേഹമുള്ള കർഷകനാവില്ലല്ലോ. ആദ്യം കാളയുടെ കഴുത്തിൻ്റെ അളവെടുക്കും, അതിന് പാകത്തിലൊരു നുഖം പണിതുണ്ടാക്കും. കഴുത്തിലൊന്ന് മെല്ലെ തൊട്ടൊഴിഞ്ഞ് സ്നേഹത്തോടെ നുഖം വെച്ചു കൊടുക്കും അല്ലേ? ഇങ്ങനെ മാത്രമേ ചെയ്യൂ എന്ന് പടച്ചോനും പറഞ്ഞു തന്നിട്ടുണ്ട്. താങ്ങാനുള്ള കരുത്ത് തന്നിട്ടുണ്ട്. ആ കരുത്തിൽ തന്നെയല്ലേ ജീവിതം ഇതുവരെ നമ്മളൊക്കെ തുഴഞ്ഞെത്തിയത്. പക്ഷെ ചിലപ്പോഴൊക്കെ നമ്മളത് മറന്നുപോവാണ്. എന്തിലൊക്കെയോ പെട്ട് മറഞ്ഞു പോവാണ്. നിറയെ അനിശ്ചിതത്വമുള്ളൊരു ജീവിതമാണിത്. നടു റോഡ് പോലെ അനിശ്ചിതത്വമാണ്. ഏറ്റവും സുരക്ഷിതമായ ഗർഭപാത്രത്തിൽ നിന്ന് അത്രയൊന്നും സുരക്ഷിതമല്ലാത്ത ഭൂമിയിലേക്ക് പുറന്തള്ളപ്പെട്ടവരല്ലേ നമ്മള്? അതുകൊണ്ട് ആരെയും കാത്തിരിക്കണ്ട. ഒറ്റയ്ക്ക് പൊരുതാനുള്ള കരുത്തിന് പിന്നെയും പിന്നെയും മൂർച്ച കൂട്ടണം. അത്ഭുതങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന് ജീവിതം സ്തംഭിക്കരുത്. ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ശരിക്കും അത്ഭുതം.
ജീവിച്ചിരിക്കുക എന്നത് തന്നെയാണ് ശരിക്കും അത്ഭുതം.